മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാംഖ്യയോഗമെന്ന് പ്രസിദ്ധമായ രണ്ടാം അധ്യായത്തിലെ അവിനാശിതു തദ്വിധി എന്ന ശ്ലോകമാണ് നാം പറഞ്ഞു വരുന്നത്. അതിലെ ഏന സർവം ഇദം എന്നത് നാം പഠിച്ചു വരികയാണ്. ഇതിനാൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതിനാൽ നിറഞ്ഞിരിക്കുന്നു എന്നത് ഭേദവ്യാപ്തിയിലാണോ അഭേദവ്യാപ്തിയിലാണോ, ഇതാണ് നാം ചർച്ച ചെയ്യുന്നത്. ആകാശത്തിൽ ജഗത്ത് ഭേദവ്യാപ്തിയിലാണെന്ന് നാം കണ്ടു. എന്നാൽ പരമാത്മാവിൽ ജഗത്ത് അഭേദവ്യാപ്തിയിലാണെന്ന് നാം പറഞ്ഞു. പരമാത്മാവ് തന്നെയാണ് കാണപ്പെടുന്നത്. ഘടം ഇഷ്ടിക മുതലായവയെടുത്താൽ അവയിൽ മണ്ണ് വ്യാപ്തമായിരിക്കുന്നു എന്ന് കാണാം. മണ്ണ് അഭേദവ്യാപ്തിയിലാണ് അവയിലിരിക്കുന്നത്. ആ മണ്ണ് എങ്ങനെയാണോ ഇഷ്ടികയ്ക്ക് അഭേദമായിരിക്കുന്നത്, ഘടത്തിന് അഭേദമായിരിക്കുന്നത്, കുണ്ഡലത്തിന് സ്വർണം അഭേദമായിരിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ അഭേദവ്യാപ്തി സ്ഥലത്ത് വ്യാപക തത്വം ഒന്ന് തന്നെയാണ്, ഒരേ വസ്തുവാണ്. വെള്ളത്തിൽ ഉപ്പ് ലയിപ്പിച്ചാൽ അത് വെള്ളത്തിൽ വ്യാപ്തമാണ്. വെള്ളം ചൂടാക്കിയാൽ ഉഷ്ണത വ്യാപിക്കുന്നു. ഇവിടെയെല്ലാം ഭേദവ്യാപ്തിയാണ്. ഉഷ്ണവും വെള്ളവും വ്യാപനത്തിൽ യോജിക്കുമെങ്കിലും അവ വേർപെടുകയും ചെയ്യും. ജലത്തിലെ ഉപ്പ് അതിൽ ലയിച്ചു നിൽക്കുമ്പോൾ വ്യാപിച്ചിരിക്കുന്നു എങ്കിലും ഉപ്പ് വേർപെട്ടാണ് അതിൻ്റെ കണങ്ങൾ നിൽക്കുക. ജലപരമാണുക്കളിൽ ഉള്ള ജലത്തിൽ അന്യപരമാണുവ്യാപ്തി ഉണ്ടാകില്ല. ഇതാണ് വൈശേഷികം ചേർത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടുക. പദാർത്ഥത്തിൻ്റെ വ്യാപ്തി ദർശനത്തെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു പരമാണുവും മറ്റൊരു പരമാണുവും വസ്തുവിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള അണുക്കൾ, അതിസൂക്ഷ്മങ്ങളെങ്കിലും സാധ്യതയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പരമാണുക്കൾ. പരമാണുവിലെത്തുമ്പോൾ എല്ലാം സമമാകുന്നു എന്ന് ഈ ചിന്ത അംഗീകരിക്കുന്നില്ല. പൂഞ്ചികയിലാണ് വസ്തുക്കളുടെ സ്വഭാവമുണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറയും. പൂഞ്ചികയെ വിഭജിച്ചാൽ പിന്നെ വരുന്ന അണുക്കൾ വസ്തുവിൻ്റെ സ്വഭാവത്തോടു കൂടിയതല്ല എന്ന് പറയും. എന്നാൽ അവയിലും സൂക്ഷ്മമായ വസ്തുവിൻ്റെ സർജനത്തിനുള്ള ഘടന ഇരിപ്പുണ്ടെന്നാണ് പ്രാചീനൻ്റെ വാദം. അതുകൊണ്ട് തന്നെ ആ സാധ്യതയാണ് വസ്തുവിനേക്കാൾ ശക്തമായത്. ആ സാധ്യതയോടുകൂടിയ വസ്തുക്കൾ ചേരുമ്പോൾ അവയുടെ പരമാണു അന്യപരമാണുവ്യാപ്തി ഉണ്ടാക്കുന്നില്ല. അപ്പം ജലത്തിലെ പരമാണുക്കൾ അന്യപരമാണുവ്യാപ്തിയിലെത്തുന്നില്ല. അഭേദവ്യാപ്തി സ്ഥലത്ത് ഭൂമ, ആത്മാ, അഹം, ഇത് മൂന്നിൻ്റെയും അഭേദവ്യാപ്തി ശ്രുതി പറയുന്നു. അതാണ് നമ്മൾ കണ്ടത്. അഹം പദാർത്ഥത്തിൻ്റെയും ആത്മാവിൻ്റെയും സഹ എന്ന തലത്തിൽ മൂന്നിൻ്റെയും ഭൂമ, ആത്മാ, അഹം, ഇത് മൂന്നും. ഭൂമാവാണ് സഹ. ആത്മാവ് ആത്മശബ്ദത്തിൽ പറഞ്ഞു. അഹം
മയാതതമിതം എന്നതിൽ പറഞ്ഞു. ആ അഭേദ വ്യാപ്തി മൂന്നിൻ്റെയും പറയുന്നു. ഇത് ആദേശമാത്രമാണെന്ന് ഇങ്ങനെ മൂന്നായി പറയുന്നുവെങ്കിലും അത് ആദേശമാത്രമാണ്, തത്വഭേദമല്ല. അതുകൊണ്ട് നത്വേവാഹം ജാതുനാസം നത്വം നേമേ എല്ലാം ആദേശഭേദമാത്രം, ഉപദേശഭേദമാത്രം. മനസ്സിലാക്കുന്നതിന് ഈ ഔപാധിക ഭേദം അല്പം ഉണ്ടാവും. അതുകൊണ്ട് ആ ഉപാധികളെ ചേർത്ത് പറഞ്ഞ് ഈ രാജാക്കന്മാർ ഇല്ലാതെയാകുന്നില്ല. ആ രാജാക്കന്മാർ എന്നുള്ളത് ഉപാധിയെ മാറ്റിയെടുത്താൽ രാജാക്കന്മാർ എന്ന് വ്യത്യാസമായി പറഞ്ഞ നാമം അസ്തമിക്കുകയും ഭൂമാവ് പ്രകടമാവുകയും ചെയ്യും. അതേ ഇത് നിന്നിൽ എന്നിൽ ത്വയാ മയ. അപ്പം ഈ മൂന്നും ഏകമാണ്, അദ്വയമാണ് അർജുന. അതിനാൽ വ്യാപ്തമാണ് ഈ ജഗത്ത്, ഏകമായ പരമാത്മാവിനെ. അതുകൊണ്ട് ഇവിടെ ഒരു യുദ്ധമോ ഭരണമോ ആവശ്യമില്ല എന്ന് തന്നെ അർത്ഥം കിട്ടുകയും ചെയ്യും. എല്ലാം ആദേശഭേദമാത്രം മനസ്സിലാക്കുന്നതിന് ഔപാധിക ഭേദം അല്പം ഉണ്ടാവും. ഭൂമാവ് വ്യാപക ഉപാധികമാണ്, ആത്മാവ് കാരണോപാധികമാണ്, അഹം അഹങ്കാരോപാധികമാണ്. മൂന്ന് ഉപാധികളിൽ ഒന്ന് ഭൂമാവ്, അത് വ്യാപക ഉപാധി. രണ്ട് ആത്മാവ്, അതാണ് കാരണം എന്നതുകൊണ്ട് കാരണ ഉപാധി. അനുഭവം ഞാൻ എന്ന് പറയുന്നു എന്നതിനാൽ അഹങ്കാര ഉപാധി, അഹം. ഇപ്പം നേരത്തെ നമ്മൾ ജഗത്താകെ അസ്ഥി ഭാതി പ്രിയങ്ങൾ കൊണ്ട് വ്യാപ്തമാണെന്ന് കണ്ടു. അതും ആദേശഭേദമാത്രമാണ്, തത്വഭേദമല്ല. അപ്പം ശൂന്യതയുടെ അഭാവം ഉപാധിയുള്ളതിനാൽ അസ്ഥി ശബ്ദം കൊണ്ട് പറഞ്ഞു. ശൂന്യമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ശൂന്യത്തിൽ നിന്നൊന്നും വരികയുമില്ല. അപ്പം ജഡത്വ അബാധ അഭാവം ഉപാധിരൂപം കൊണ്ട് ഉളവാകുകയാൽ ചിത് അഥവാ ഭാതി എന്ന് പറഞ്ഞു. ശൂന്യത്വ അഭാവം അസ്ഥി, ജഡത്വ അഭാവം ഭാതി, ദുഃഖ അഭാവം ആനന്ദം. അപ്പോൾ മൂന്ന് അഭാവങ്ങളാണ് സത്യം. മൂന്ന് അഭാവങ്ങളെ ഉപാസിക്കുക. ഏതൊക്കെ അഭാവം? ഒന്ന്, ജഡത്വത്തിൻ്റെ അഭാവം, ശൂന്യത്തിൻ്റെ അഭാവം, ദുഃഖത്തിൻ്റെ അഭാവം. ഏതൊക്കെ നിഷേധികൾ അസ്ഥിതയെ നിഷേധിക്കുന്നുവോ അവർ ശൂന്യത്തിലെത്തുന്നു. ഏതൊക്കെ നിഷേധികൾ ജഡത്വത്തെ ഉപാസിക്കുന്നുവോ, അതായത് ചിത്തിനെ ജ്ഞാനത്തെ നിഷേധിക്കുന്നുവോ, അവർ ജഡതയിലെത്തുന്നു. ഏത് നിഷേധികൾ ആനന്ദത്തെ നിഷേധിക്കുന്നുവോ അവർ ദുഃഖത്തിലെത്തുന്നു. ഇപ്പം രണ്ട് ജീവിത മാതൃകകൾ ഈ ലോകത്തുണ്ട്. ഒന്ന്, ഈശ്വരാസ്ഥിതയെ നിഷേധിക്കുക. അത് നിഷേധിച്ച് ജഗത്ബോധത്തിലെത്തുന്നു എന്നാണ് ചില വേദാന്തികൾ പറയുക. അല്ല, ശൂന്യത്തിലെത്തുന്നു. തങ്ങളുടെ നിൽപ്പു തന്നെ, തങ്ങളുടെ അനുഭവങ്ങളെ തന്നെ
പൂർണ്ണമായി നിഷേധിക്കുന്നു. ഒരുവൻ ആത്മബോധത്തെ ഭൂമാവിനെ സഹ ആ ഭൂമാവിനെ നിഷേധിച്ചാൽ അസ്ഥിതയെ നിഷേധിക്കലായി. അസ്ഥിതയെ നിഷേധിച്ചാൽ ജഗത്തുണ്ടാവുകയല്ല. അസ്ഥിതയ്ക്ക് വിരുദ്ധമാണ് ജഗത്തെങ്കിൽ ജഗത്തിനൊരു അസ്ഥിതയുണ്ട്. അസ്ഥിത ഏകമാണെങ്കിൽ അതിനെ നിഷേധിക്കുമ്പോൾ എത്തിച്ചേരുന്നത് ശുദ്ധശൂന്യതയിലാണ്. രണ്ട്, ചിത്തിനെ ജ്ഞാനത്തെ അറിവിനെ നിഷേധിച്ചാൽ ജഡത്വത്തിലാണ് എത്തുന്നത്. നിഷേധിച്ചാൽ ജഗത്തിലല്ല എത്തുന്നത്. ജഗത്തിലുള്ള ഏതൊന്ന് പ്രകാശിക്കുവാനും പരമമായ പ്രകാശം അനിവാര്യമാണ്. കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും അവയ്ക്ക് വിഷയങ്ങളായവയും അനുഭവിക്കണമെങ്കിൽ ആ കേവലമായ പ്രകാശം അനിവാര്യമാണ്. സൂര്യൻ്റെ പ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ കാണുന്നു. സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയുടെ വെളിച്ചത്തിൽ കാണുന്നു. കുളിർതിങ്കൾ നശിക്കിലും ദിവാകര തേജസ്സും അറഞ്ഞുപോകിലും ജ്വലനൻ വിലയിക്കിലും വാക്കിൻ്റെ പ്രകാശത്തിൽ കാണുന്നു. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്കു പിൻവാങ്ങുകയും ചെയ്താൽ വീണ്ടും കാണുന്നു ആത്മപ്രകാശത്തെ. അപ്പൊ സൂര്യൻ്റെ പ്രകാശത്തിൽ കണ്ടതും ചന്ദ്രൻ്റെ പ്രകാശത്തിൽ കണ്ടതും അഗ്നിയുടെ പ്രകാശത്തിൽ കണ്ടതും വാക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ടതും എല്ലാം ഏകമായ ആത്മപ്രകാശത്തിലാണ്. ആത്മപ്രകാശത്തിൽ കാണുന്നു എന്ന സത്യത്തെ നിഷേധിച്ചാൽ കാണുന്നില്ല എന്ന ജഡത്വത്തിലെത്തും. അല്ല, ജഗത്തിലെത്തില്ല. ഈശ്വര നിഷേധത്തിലൂടെ ആത്മനിഷേധത്തിലൂടെ ജഗത് ആഭിമുഖ്യം കൂടും എന്നല്ല, ജഗത് തന്നെ ഇല്ലാതാകും എന്നതാണ് വസ്തുത. വീണ്ടും ആനന്ദത്തെ നിഷേധിച്ചാൽ ദുഃഖമുണ്ടാകും. സർവത്ര ആനന്ദത്തെ ഉണ്ടാകാൻ ഇതിന് മൂന്ന് തലത്തിൽ ഭൂമാവിനെ, അതുപോലെ തന്നെ ആത്മാവിനെ, അതേപോലെ തന്നെ അഹങ്കാരത്തെ ഈ മൂന്ന് ഉപാധികളിൽ ചേർത്ത് വെച്ച് പറഞ്ഞു. വാസ്തവത്തിൽ സത്താണ് ചിത്ത്, അതുതന്നെയാണ് ആനന്ദവും, വേറെ വേറെയല്ല. അതുപോലെ ചിത്ത് തന്നെയാണ് സത്തും ആനന്ദവും. എന്താനന്ദമാണോ അതുതന്നെയാണ് സത്തും ചിത്തും. ശൂന്യത്വ അഭാവം സത്താണെന്നും ജഡത്വാഭാവം ചിത്താണെന്നും ദുഃഖാഭാവം ആനന്ദമാണെന്നും ഭ്രമബുദ്ധി വരികയുമരുത്. ഇത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്, ഉപദേശമാത്രമാണ്. അങ്ങനെ ഭ്രമിക്കുകയും അരുത്. ബ്രഹ്മം അഭാവരൂപമല്ല, അത് ഭാവപദാർത്ഥമാണ്. ശൂന്യത്വ അഭാവം, ജഡത്വ അഭാവം, ദുഃഖാഭാവം, ഇത് മൂന്നും ഉപാധിയാണ്. ഇവയെക്കൊണ്ട് ഒരേ ഒരു ബ്രഹ്മം ശബ്ദഭേദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ അഭേദം, ഭേദാഭേദം, താതാത്മ്യം എന്നിങ്ങനെ ഒന്നുമില്ല. അഭേദം,
ഭേദാഭേദം താതാത്മ്യം എന്നിങ്ങനെയൊന്നുമില്ല, തത്വം ഒന്നു മാത്രം. അതുകൊണ്ട് സച്ചിത് ആനന്ദം ശബ്ദത്തിൻ്റെ ലക്ഷ്യാർത്ഥമാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് ഇത് മൂന്നുമാണ് ലക്ഷ്യാർത്ഥമായിരിക്കുന്നത്. ജഡത്വാഭാവ ഉപാധി വിശിഷ്ട ബ്രഹ്മം, ജഡത്വം ഇല്ലാതാക്കുന്ന ജഡത്വമെന്ന ഉപാധിയെ ഇല്ലാതാക്കുന്ന വിശിഷ്ടമായ ബ്രഹ്മം ചിത്പദത്തിൻ്റെ വാച്യാർത്ഥമാണ്. വാച്യം ലക്ഷ്യം. ആചാര്യൻ ആദേശത്തിൽ ഉപയോഗിക്കുന്നത് വാച്യം, ശിഷ്യൻ ഉത്തമ സാധകനാണെങ്കിൽ വാച്യത്തിൽ നിന്ന് ഉൾക്കൊള്ളാതെ ലക്ഷ്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുക. കൈവിരൽ ചൂണ്ടി ആ കാണുന്ന കാക്ക എന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന വിരലിനെ നോക്കുന്ന സാധകൻ മീമാംസ പഠിക്കാൻ യോഗ്യനല്ല. ഏതിനെ ലക്ഷ്യം വെച്ചാണോ വിരൽ ചൂണ്ടിയത്, ആ ലക്ഷ്യത്തെ മാത്രം കാണുകയും ചൂണ്ടിയ വിരലിനെ കാണാതിരിക്കുകയും ചെയ്താൽ സാർത്ഥകമായി. ഇപ്പം ഈ പഠിത്തത്തിൽ അത് ഓർക്കണം. അർജുനൻ അത് ഓർത്തില്ലെങ്കിൽ ദുഃഖമായി. അപ്പോൾ തത്വമൊന്നു മാത്രമാണ്. അതുകൊണ്ട് സച്ചിദാനന്ദം ശബ്ദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായി എടുക്കണം. അത് ഓരോന്നോരോന്ന് അടുക്കോടെ എടുത്താൽ ജഡത്വാഭാവ ഉപാധി വിശിഷ്ട ബ്രഹ്മം ചിത്പദം കൊണ്ട് വാച്യാർത്ഥമാണ്. എന്നാൽ അങ്ങനെ ചൂണ്ടിയാൽ ശുദ്ധ ബ്രഹ്മം ലക്ഷ്യാർത്ഥമാണ്. ഏകവും അദ്വയവുമായ ശുദ്ധബ്രഹ്മത്തെ ഉൾക്കൊള്ളണം. ദുഃഖാഭാവ ഉപാധി വിശിഷ്ട ബ്രഹ്മം ആനന്ദപദത്തിൻ്റെ വാച്യാർത്ഥമാണ്. ശുദ്ധബ്രഹ്മം ലക്ഷ്യാർത്ഥമാണ്. ശൂന്യത്വാഭാവ ഉപാധി വിശിഷ്ട ബ്രഹ്മം സത്പദത്തിൻ്റെ വാച്യാർത്ഥമാണ്. ശുദ്ധബ്രഹ്മം ലക്ഷ്യാർത്ഥവുമാണ്. ഇപ്പം ഘടോവസ്ഥി ഭാതി പ്രിയഹ ഇത്യാദിയിൽ ഘടാദി ഓരോരോ ഉപാധിയാണ്. പ്രിയഹ ഇത്യാദിയിൽ ഘടാദി ഓരോരോ ഉപാധിയാണ് നാം കാണുന്നത്. ഘടാദി ഉപഹിത ചൈതന്യം, ഘടം വരെയുള്ളൂ, ഘടത്തിനപ്പുറത്തേക്ക് പോവില്ല, അത് സീമിതമാണ്, അതിനൊരു അതിരുണ്ട്. ഘടം എന്നതൊരു അതിർത്തിയാണ് ആ നാമം. നമ്മുടെ പ്രിയത്തെ സീമിതമാക്കുന്നതാണ് എല്ലാ നാമരൂപങ്ങളും. പിതാവ്, പുത്രൻ, മാതാവ്, പിതൃൻ അഥ പിതാമഹാൻ, ആചാര്യൻ, മാതുലാൻ, പുത്രാൻ, പൗത്രാൻ എന്നുള്ളതെല്ലാം നിന്റെ പ്രിയത്തിൻ്റെ സീമിത ചൈതന്യമാണ്. നിന്റെ പ്രിയത്തെ പരിമിതപ്പെടുത്തുകയും സീമയുള്ളതാക്കിയതും കാലദേശ പരിച്ഛിന്നമാക്കിയതും ഇതെല്ലാമാണ്. ഏത് കർമ്മത്തിലും ഏത് നാമത്തിലും ഏത് രൂപത്തിലും ഏത് നിയമത്തിലും ഏത് നിർവഹണത്തിലും തൻ്റെ പ്രിയത്തെ സീമിതമാക്കുമ്പോൾ ആനന്ദം ലക്ഷ്യമല്ലാതാകുന്നു. ലക്ഷ്യം സീമിതമായ നാമരൂപങ്ങളാകുന്നു. സീമിതമായ നാമരൂപങ്ങളിൽ നിന്ന് കേവലമായ ആനന്ദമില്ല അർജുന. പശുദ്ധ ബ്രഹ്മത്തെ ലക്ഷ്യാർത്ഥമാക്കി അതിനെ സീമിതമാക്കാതെ ഓരോ നാമങ്ങളിൽ പ്രിയം പൂണ്ട് ഉപഹിത ചൈതന്യം ഘടം വരെ പടം വരെ
കുണ്ഡലം വരെ മാത്രം വ്യാപിക്കുമ്പോൾ സമസ്ത ജഗത്വ്യാപിയാണ് ഏന സർവമിദം തദം തദ് ജഗത്താക വ്യാപിച്ചതാണ് സകല ജഗത്തും അതിനാൽ വ്യാപ്തമാണ് കടോസ്ഥിയിൽ സത്പദാർത്ഥം ബ്രഹ്മമെന്നതുപോലെ ശരീര ആദികളിലും അസ്ഥി സത്പദാർത്ഥം ബ്രഹ്മം ശരീരാദികളിൽ കൂടി ഇങ്ങനെയാണ് ആത്മാവ് അതിരിക്തമാണ് എന്നത് എല്ലാത്തിലും മാനിക്കുന്നു കുറച്ച് വേദാന്തികൾ പറയും ശരീരോപാധിക അസ്ഥി ആത്മാവല്ല അന്തക്കരണോപാധിക സത്ത് ആത്മാവാണ് എന്നാൽ അതും കഥന മാത്രമാണ് അന്തക്കരണം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയാണ് എന്നാൽ അതിൽ മനസ്സും ബുദ്ധിയുമാണ് ഇവിടെ എടുക്കുന്നത് അവയുണ്ട് അതിലെ ഉണ്മ അവർ പറയുന്ന മനസ്സ് സങ്കൽപ്പവികൽപ്പാത്മകമാണ് ബുദ്ധി നിശ്ചയാത്മികയാണ് പക്കാ വേദാന്തികൾ പറയും അഹങ്കാരാവച്ഛിന്ന ചൈതന്യം ആത്മാവാണ് അഹങ്കാരമസ്തി അതിലെ അസ്ഥി ആത്മാവ് ആത്മാവ് കേവലം അസ്ഥി ശബ്ദത്താൽ ഗമ്യം എന്ന അർത്ഥത്തിലല്ല അന്നമയത്തിൽ പ്രാണമയം ആ പ്രാണമയത്തിൽ മനോമയം അതിൽ ആ മനോമയത്തിൽ വിജ്ഞാനമയം അതിൽ ആനന്ദമയം അതിനുള്ളിൽ ചേതനൻ അത് ആത്മാവാണ് അസ്ഥി പദാർത്ഥം സത്മായയാൽ ആവൃതമാണ് അസത്വാപാദക ആവരണത്താൽ ആവൃതമാവുകയാൽ അത് നാസ്തിക്കുമേലാണ് അത് സാധിഷ്ഠാനരൂപമായ ആത്മാവാകുന്നു അതാണ് അധിഷ്ഠാനം അതിൽ അഹങ്കാരാദി സമസ്ത ജഗത്തും കൽപ്പിതമാണ് വൃത്തിയിൽ സത്തിൻ്റെ അല്പം അഭിവ്യക്തിയുണ്ടാകുന്നു അവിടെ വൃത്തിയിൽ ജ്ഞാനാകാര വൃത്തിയിൽ അല്പം അഭിവ്യക്തിയുണ്ടാകുന്നു അതുകൊണ്ട് കൽപ്പിതമായ അംശത്തിൽ ഘടം അസ്ഥി എന്നിങ്ങനെ പറയുന്നു ഘടാദികളെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ വൃത്തിയില്ലയോ ഏതുവരെ ആ ഘടവൃത്തി ഇല്ലയോ അപ്പോൾ വരെ ഘടോ നാസ്തി എന്ന് പറയുന്നു ഘടമില്ലാതാകുന്നു അപ്പോൾ വൃത്തിജ്ഞാനമാണ് ഈ പ്രകാശിക്കുന്നത് എന്ന് സ്പഷ്ടമാക്കി തരുന്ന ഏന സർവം ഇദം തദം എന്ന് ഉപന്യസിച്ച ഭഗവാന്റെ നിർമ്മല പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.